ഇന്നലെ മുതൽക്ക് വീണ്ടും ഞാൻ നമ്മളുടെ 8 മണിയുടെ സംവാദക്കും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവര് മോഡി എന്നുള്ളത് വായ തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നരേന്ദ്രമോഡി എന്നുള്ളത് തൊള്ള തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബി ജെ പിയുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായിട്ട് അവർക്ക് ബോധ്യമായി. ഇനിയിപ്പോ സ്തുതി പാടിയിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന് മനസ്സിലായി, സ്തുതി പാടിയില്ലെങ്കിലൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് മനസ്സിലായി. ഇന്ത്യൻ മണ്ണിപ്പോ ചേറൊഴിഞ്ഞ് ശുഷ്കമായിട്ടുള്ള മണ്ണായി മാറി, താമര വിടരാത്ത മണ്ണ്, താമരയൊക്കെ വാടിത്തുടങ്ങി. താമരയ്ക്ക് പറ്റിയ മണ്ണല്ല ഇന്ത്യൻ മണ്ണ് എന്നെല്ലാവർക്കും ബോധ്യമായി തുടങ്ങി. അതോടുകൂടിയിട്ട് ഈ നിഷ്കണ്ടകന്മാർ, ഇമ്പോർട്ടൻസ്, ആണും പെണ്ണും കെട്ട ചാനലുകൾ ഇപ്പോ ആ ആണത്വത്തിലേക്ക് തിരിച്ചു വരികയാണ്. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, അഭിനന്ദിക്കണമല്ലോ. നമസ്കാരം. ചോദിക്കാനും പറയാനും ഉഴന്ന വീര്യത്തോടെ, ശക്തിയോടെ, ആണത്വത്തോടെ, ആർജവത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മളുടെ ചാനലുകളുടെ ആപ്തവാക്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ ഉപയോഗിക്കാത്തൊരു വാക്കുണ്ട്, അവർ നിരോധിച്ചിരിക്കുകയാണെന്നറിയില്ല, മോഡിയത് മിണ്ടില്ല. മോഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ മിണ്ടില്ല. നരേന്ദ്രമോഡി എന്നുള്ള വാക്ക് അവരെ കണ്ടത്തിൽ ഇവിടെ വരെ എത്തുള്ളൂ, ഇവിടുന്ന് പുറത്തേക്ക് ചാടില്ല, അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ മുതലക്ക് തൊള്ള തുറന്ന് പറയാൻ തുടങ്ങിയ ഈ നിഷ്കണ്ടകന്മാര് അവർക്ക് ആണത്വം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തോന്നുകയാണിപ്പോ. നല്ല കാര്യമാണ്. ഉത്തരേന്ത്യയില്, ദക്ഷിണേന്ത്യയില് ചേറുമണ്ണല്ല നല്ല മണ്ണ, ചേറല്ല കലങ്ങിയ മണ്ണല്ല. ഇവിടെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള മാനസസരോവരം പോലെ ഇവിടെ കിടക്കുന്നത്, അതിനകത്ത് താമര വിടരില്ലല്ലോ. ഇപ്പോ ഉത്തരേന്ത്യയിലും ഇവർക്ക് പറ്റിയ ചേറുണ്ടല്ലോ, അതൊക്കെ പോയി അവിടെയും നല്ല മണ്ണാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് താമര വാടാൻ തുടങ്ങി. താമരക്കാരുടെ, ചാണക പാർട്ടിയുടെ, മോഡി പാർട്ടിയുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഇങ്ങനെ പതുക്കെ ഒലിച്ചു പോവുകയാണ്. അവർ പോലും അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഇത്രയും കാലം നമഹ വാടി നടന്നു. നമോ 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 എന്ന് വെച്ചാൽ നരേന്ദ്രമോഡി. നമോ 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 എന്താ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കേൾക്കാനില്ല. മോദിയെ കൈവിട്ടു. വിദൂഷകന്മാര്, ആണും പെണ്ണും കെട്ടവര്, ചാനലുകള്, സ്തുതിപാടകര്, കുഞ്ചിഞ്ചിയും കൊട്ടുന്ന ശിങ്കിടികള്, മുമ്പിൽ ചണ്ട കൂട്ടുമ്പോ പിന്നിൽ നിന്നിട്ട് കുഞ്ചിഞ്ചി കൊട്ടം കണ്ടിട്ടില്ലേ, ആ കുഞ്ചിഞ്ചി കൊട്ടുന്ന ആള്, അവരിപ്പോ കൈവിട്ടു. സ്തുതിപാടകന്മാര് മുഴുവൻ ഇപ്പോ മോഡിയെ കുറിച്ച് അനാവശ്യമായിട്ട് മോഡിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മോഡിക്ക് അനുരൂപമായിട്ടുള്ള, ഇനി മോഡിയുടെ ചിന്തകൾക്ക് അനുരൂപമായിട്ടല്ല. ഇപ്പൊ കേജ്രിവാൾ പറയുന്നു എന്ന് പറഞ്ഞാ പറയുന്നത്, അവിടെയും ചില ട്രിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, മറ്റൊന്നുമല്ല. നാട്ടിലുള്ള അമ്മിണിക്കുട്ടിയും അപ്പുറത്തുള്ള തങ്കപ്പനും കൂടിയിട്ട് പ്രേമം. തങ്കപ്പനെ ചെറുക്ക് അവളെ ചട്ടമ്പ്യ, അവർ തമ്മിൽ പ്രേമം എന്ന് ഉറക്ക പറഞ്ഞ അടി കിട്ടും തങ്കപ്പന്റെ കയ്യിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഏതൊരു ചുമരുമ്പ എഴുതി വെക്കും, അമ്മിണിക്കുട്ടി പ്ലസ് തങ്കപ്പൻ. എന്നിട്ട് ഇവൻ പറഞ്ഞെടുക്കും, എടോ ആ അമ്പലത്തിന്റെ അവിടെ ആരോ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോടോ എന്ന്. അത് മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടാ പറയുന്നത്. ഇപ്പൊ പറയുന്നത് കേജ്രിവാള് അതിങ്ങനെ പറഞ്ഞു, കേജ്രിവാള് ഇത് അങ്ങനെ പറഞ്ഞു, എല്ലാം കേജ്രിവാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടാ പറയുന്നത്. നേരിട്ട് പറയാൻ ഇപ്പോഴും ധൈര്യമായിട്ടില്ല എന്നർത്ഥം. കേജ്രിവാൾ ഇപ്പോ ജയിലിൽ നിന്ന് പുറത്തു വന്ന് അത് മത്തഗജത്തെ പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പൂർവാധികം ശക്തി, ഗംഭീരതരമായി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ.
അതിശക്തമായിട്ടുള്ള പ്രകടനമാണ്. 24 മണിക്കൂറായിട്ടുള്ളൂ, അപ്പോഴേക്കും ഉത്തരേന്ത്യ ഇളക്കി മറച്ചു കഴിഞ്ഞു കേജ്രിവാൾ. കേജ്രിവാളിനെ പോലെ ഒരാളെ ജയിലിനകത്ത് കൊണ്ടിട്ടത് വലിയ അബദ്ധമായി എന്ന് ബി ജെ പിക്കാർക്കും നരേന്ദ്രമോദിക്കും ബോധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് 24 മണിക്കൂറിൻ്റെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറെ ആളുകൾക്ക് താടിക്കും മീശയ്ക്കും ഇങ്ങനെ രോമം കിളിർക്കാൻ തുടങ്ങി. മുമ്പ് അങ്ങനെയായിരുന്നില്ല. രോമമില്ലാത്ത മൊസ്റ്റാസ്ലെസ് പുരുഷന്മാരായിരുന്നു, കാണുമ്പോൾ തോന്നില്ല പുരുഷന്മാരാന്ന്. അതുപോലെയായിരുന്നു പ്രവർത്തനം ഉണ്ടായിരുന്നു, ചാനലുകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറൊക്കെ മോഡിക്കെതിരെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു എലിമെന്റ് കടത്തിവിട്ട് സംസാരിച്ചത് കേട്ടത് ഇന്നലെയാ. ഏതായാലും സ്തുതിപാഠകരെ വെച്ചായിരുന്നു മോഡിയുടെ എല്ലാ പ്രവർത്തനവും. അതാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ജൂതന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇസ്രായേലികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരെയൊന്നും വിലകൽപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പടം കാണിച്ചു കൊടുത്താൽ മതി, അവർക്കത് വിശ്വസിച്ചോളും. ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ വിദേശത്ത് പോയ കോപ്പുണ്ടാക്കി, അതവർ വിശ്വസിച്ചോളും. പാവങ്ങൾ അതിൻ്റെ ഒരു പങ്ക് പോലും അവർ കാത്തിരിക്കില്ല. അവരങ്ങനെ അവരുടെ വഴിക്ക് പോട്ടെ, ഒന്ന് കൊടുത്താലും കൊടുത്തില്ല, അവറ്റകൾ അവിടെ ഉണ്ടുടങ്ങി കഴിഞ്ഞോളും. ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെയുള്ള വിപ്ലവം, അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം. അതിന്റെ പേരിൽ പല മാധ്യമങ്ങളെയും നേരിട്ട് വിലക്കി വാങ്ങി. ഇവിടെ ഉണ്ട് വിസർജനം, അവരുടെ ഉള്ളിൽ കിടന്ന് വിഭ്രാന്തിയുടെ അതിൻ്റെ ഒരു ബഹിർ ഗമനം, അതിൻ്റെ ഒരു ഉത്സവിക്കൽ. അതിന്റെ പേരിലാണ് ഇണ്ടി മുന്നണി എന്നകത്ത് എൻഡികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയം തുടങ്ങിയവർക്ക്, ഇന്ത്യ എന്ന് പറയാൻ ഭയമാണ് അവർക്ക്, പ്രതീക്ഷ പോലെയുള്ള കാര്യങ്ങൾ പോകുന്നത്. 250 വർഷം മോഡി തന്നെ എന്നുള്ളിടത്തു നിന്ന് മാറി, 400 സീറ്റ് അവിടെ നിന്ന് മാറി. ഇപ്പൊ മാനം പോകാതിരുന്നാൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ചേർത്തിട്ടുണ്ട്. അവർ തന്നെ സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ അവർ സൃഷ്ടിച്ചു വെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം കൺമുമ്പിൽ കാണുകയാണ്. ഇപ്പോ മോഡിയുടെ മുഖത്തുള്ള വർണ്ണവിത്യാസം, അത് അവരിലും പ്രകടമായി, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ബി ജെ പി നമഃ, നമോ നമഃ, മോഡിയായ നമഃ, കുഞ്ചിഞ്ചി കൊട്ടുന്ന പരിപാടി, ശിങ്കിടി കൊട്ടുന്ന പരിപാടി. മുമ്പിലെ കഥകളി പദങ്ങൾ അവതരിപ്പോ പുറകിലെടുത്ത് പറഞ്ഞ് പുറകിലെടുത്തൊന്ന് കൊട്ടനാ കണ്ടിട്ടില്ലേ, ഒരു ചപ്പാത്തി പലകേമേ അകി നിർത്തി, സ്തുതിപാഠനൊക്കെ നിർത്തി. മോദിയും ബി ജെ പിയും ചാണകങ്ങളും പരാജയപ്പെടുമെന്ന ആശങ്ക ഗോദി മീഡിയ, പലരും ചോദിച്ച എന്താണ് ഈ ഗോദി മീഡിയ? ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള മീഡിയ. ഗോദി എന്ന് പറഞ്ഞാൽ, ഗോദ് എന്ന് പറഞ്ഞാൽ മടി എന്നാണ് അർത്ഥം. നമ്മുടെ മടി ഉണ്ടല്ലോ, മടിയിൽ കെടുക്കുക എന്ന് പറയില്ലേ, മടിയാണ്. അപ്പം അവിടെ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഈ ഗോദി മീഡിയ എന്ന് പറയുന്നത്. ആ ഗോദി മീഡിയ വേറൊരാൾ ചെയ്യുമ്പോൾ പറയും, നീക്ക് ധൈര്യം, നീ പുറത്തേക്ക് പാടാ, നീ അടച്ചിട്ട മുറിയുടെ അകത്തിരുന്നിട്ടല്ലേടാ നിന്റെ പരിപാടി എന്നൊക്കെ യൂട്യൂബ് ചാനലുകാരോടും അതിലുള്ള എഴുത്തുകാരോടൊക്കെയും പറയും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ അടിസ്ഥാനം തന്നെ ഗോദി മീഡിയയാണ്. ആ ഗോദി മീഡിയയും ധ്രുവ് രാട്ടി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ധ്രുവ് രാട്ടി, ധ്രുവ് DHRUV, ധ്രുവ് റാത്തി, RATHEE. ഒരു പത്രത്തിന് എന്റെ ഒപ്പം കിടപിടിക്കാൻ പറ്റില്ല. ഒരു വീഡിയോ ഇട്ടാൽ 4 മണിക്കൂർ കൊണ്ട് 800,000 പേര് 10,000,000 പേരാണ് കാണുന്നത്. അയാൾ ഇന്ത്യയിൽ വന്നയാൾ കൊല്ലു പറഞ്ഞാൽ നടക്കുന്ന സംഘപരിവാറുകാര്. അപ്പോ ഇവര് ചെയ്ത കാര്യങ്ങൾ അതിനേക്കാൾ മനോഹരമായിട്ട് വേറൊരാൾ ചെയ്യുമ്പോൾ അവർക്കത് ദഹിക്കുന്നില്ല. ഏതായാലും സി ന്യൂസ് വാസ്തവത്തില് ബി ജെ പിയുടെ അടുക്കളയുടെ പുറത്ത് വെള്ളം കോരാനും വറുകുവെട്ടാനും നിന്നിരുന്ന ആൾക്കാരാണ്. അവര് പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടായി, ലോട്ടറി അടിച്ചു. അത്തങ്ങ തലയാൻ
ഞാൻ എൻ്റെ കാറുമായിട്ടൊരു വരവ് ഇവിടെ വരും. അന്ന് തന്നെ കൊണ്ട് ഇണ്ണ ഇപ്പൊ ഓർക്കുന്നില്ലേ? ഇപ്പൊ അതുപോലെയാണ് സി ന്യൂസ് പറയുന്നത്. മാറ്റങ്ങൾ വന്നു തുടങ്ങി. മോഡിയെ വിളിക്കുന്ന മത്തങ്ങ തടയുന്ന താൻ തോറ്റൊരു മൂലയ്ക്കിരിക്കുമ്പോ ഞാൻ ലോട്ടറി അടിച്ചതുകൊണ്ട് കാറ് വാങ്ങിച്ച് ഇവിടെ വന്ന് തൻ്റെ ഇക്ഷ എണ്ണ വഴപ്പിക്കുന്ന പറഞ്ഞിട്ട് നടക്കുന്നത് സി ന്യൂസ്. ഒന്നാം മോദി സർക്കാർ അത് നിലവിൽ വന്ന സമയത്ത് സംഘപരിവാർ തൂറുന്നതും മുള്ളുന്നതൊക്കെ അതേപോലെ എടുത്തു കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഈ സി ന്യൂസിന്റെ ആൾക്കാർ. കാരണം എന്താണ്? ഇനി ആ ചന്ദ്രതാരകം ചന്ദ്രനുള്ളിടത്തോളം കാലം, നക്ഷത്രങ്ങളോടത്തോളം കാലം മോഡി ഭരിക്കും, BJP ഭരിക്കും. അത് ധരിച്ചു വെച്ച് ചാനലുകളാണ് പതുക്കെ പതുക്കെ അവരെ ഒന്ന് ചെരിഞ്ഞ് നടക്കാൻ തുടങ്ങിയത്, പതുക്കെ ഒന്ന് മാറി നടക്കാൻ തുടങ്ങിയത്, ഓന്ത് നിറം മാറുന്ന പോലെ. ഏതായാലും മോദിയുടെ ആശയങ്ങൾ, നിലപാടുകൾ അത് പതുക്കെ പതുക്കെ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ് CTV. ഉള്ളിക്ക് വിഴുങ്ങി, കുറെ ചാണകം വിഴുങ്ങി, മൂത്രം കുടിച്ചു, ഇപ്പൊ അതെല്ലാം ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി മീഡിയ. അതിന്റെ തലവനായിട്ടുള്ള സി ന്യൂസിന്റെ ഹെഡ് സുഭാഷ് ചന്ദ്ര, അദ്ദേഹത്തിന് വലിയ മാറ്റമാണ് വരുന്നത്. ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുക, ഇതുവരെ ചെയ്തത് മുഴുവൻ മൊബ് മാപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. വലിയ മാറ്റമാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ വരുത്തിയിട്ടുള്ളത്. മോഡിയായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരും പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുക. മോഡിയെയും സി ന്യൂസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി ലിങ്ക് സി ന്യൂസ് ചാനലിൽ ആയിരുന്ന CEO ആയിരുന്ന അഭയ് ഓജ, അയാളെ പുറങ്കാൽക്ക് അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇനി താൻ വേണ്ട. അതുകൂടാതെ പരസ്യമായിട്ട് BJP അനുകൂലിച്ചിരുന്ന സി ന്യൂസിനെ കൺസൾട്ടിങ് അടിച്ചിട്ടുള്ള ആളുണ്ടായിരുന്നു, സുഭാഷ് മണ്ടൻ. ഇപ്പൊ ചാനലിന്റെ പുറത്താ, വെളിയിൽ നിന്ന് തേങ്ങിക്കണു, കാര്യം വേറൊരു ചാനൽ എടുക്കില്ല. ഇനി സി ന്യൂസ് പുറത്താക്കി, BJP ആളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വേറെ ചാനൽ എല്ലാവരും പേടിക്കുകയാണ്. പണ്ട് മോഡിക്ക് അനുരൂപമായിട്ട് സംസാരിക്കുന്നവരെ വിളിച്ചു വരുത്തുകയായിരുന്നു, ഇപ്പൊ മോഡിയുടെ ആൾക്കാരെ ചവിട്ടി പുറത്താക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഈ സുഭാഷ് ഭണ്ഡാരി പാർട്ടികൾ പുറത്തുനിന്ന് കരയുകയാണ്. ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു BJP അനുകൂല മാധ്യമ പ്രവർത്തകൻ, അയാളും ഇതുപോലെ തന്നെ കഴുകാൻ നടന്നവനാ BJP ദീപക് ചൗരസ്യ. കഴിഞ്ഞ മാസം തള്ളല് സമ്മർദ്ദം സഹിക്കുവേണ്ട രാജിവെച്ച് പോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും തെരഞ്ഞെടുപ്പ് പരിപാടികൾ അതൊരു മുക്കിലും മൂലയ്ക്കും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ പുറകില് ഈ സാധനം പിടിച്ച് അവരെ അണ്ണാക്കിൽ കയറ്റി വെക്കാൻ വേണ്ടി മറ്റേ മൈക്കും തള്ളി നടക്കേണ്ട ആവശ്യമില്ല, വണ്ടിയും കൊണ്ട് തള്ളി നടക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. തത്സമയ പ്രക്ഷേപണം വേണ്ട. അവസാന ഇപ്പൊ ഇവിടെയും തത്സമയ പ്രക്ഷേപണം ഇല്ല ഇവര് സി ന്യൂസിന്റെ ഭാഗത്തുനിന്ന്. മോദി സർക്കാർ താമര വാടി തുടങ്ങി. മോദി സർക്കാര് നമ്മുടെ പഴയ റോക്കറ്റുകളുടെ പോലെയാ, തിരി കൊളുത്തുമ്പോ മേലോട്ട് പോകും, കുറച്ച് കഴിയുമ്പോൾ ശബ്ദം കേൾക്കാം. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോണത്. വല്ലാതെ തിളയ്ക്കരുത് എന്ന് പറയും. അധികം തിളച്ചാൽ നമ്മുടെ അമ്മൂമ്മമാര് പറയും, കാരണവന്മാര് പറയും, അധികം തിളച്ചാൽ അടുപ്പിൽ. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം, മിണ്ടാൻ പാടില്ല, ഉരിയാടാൻ പാടില്ല, ജോലി ചെയ്തോ, മിണ്ടാൻ ഞാൻ മാത്രം. അന്നുണ്ടായിരുന്ന 60-70 crore ആളുകൾക്ക് വേണ്ടി മിണ്ടാൻ ഞാൻ മാത്രം, വേറെ ആരും മിണ്ടാൻ പാടില്ല. പക്ഷെ കുറെ അടിമകളുണ്ട്. ഇപ്പൊ BJP ജയം ജയിക്കുവോ? ജയിക്കാതിരിക്കില്ല, ജയിക്കണം, ജയിക്കും, ജയിക്കില്ല. സുരേഷ് ഗോപി പെണ്ണങ്ങളുടെ മോട്ടം മുഴുവൻ കിട്ടും. അത് അടിമപ്പണിയാണ്. അവരെത്ര എടുത്ത് കുത്തിയാലും ഓരോ അടി കിട്ടുമ്പോഴും, അടി കിട്ടിയാൽ എന്താ രണ്ടു പറ നെല്ല് കിട്ടില്ലേ?
എന്നുള്ള രീതിയിലുള്ള ഒരു അടിമപ്പണിയാണ്. എന്നാണ് ബോധം വരികയെന്നറിയില്ല. അടുത്ത തലമുറക്കാർ സംസാരിക്കുന്ന സമയത്ത് അവരെയും ഇതുപോലെ തല്ലാൻ ചെല്ലുമ്പോൾ അപ്പോൾ ഇവർ പറയും, എൻ്റെ മകനെ തല്ലരുത്, തല്ലിയാലോ അവൻ തിരിച്ചു തള്ളും തമ്പ്ര. ആ കാലഘട്ടമാണ് വരുന്നത്. ഏതായാലും ഇതിൽ നിന്ന് കിട്ടുന്ന സൂചന ഇത്ര മാത്രമാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഒരു പ്രാവശ്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി രണ്ട് പ്രാവശ്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ല മൂന്നാമത്തെ പ്രാവശ്യം, അതുറപ്പായി. നമസ്കാരം.